ഹേയ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ സമയം രാവിലെ 3:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ തേ നമ്മൾ കരിങ്കുന്ന് എത്തി. ഇവിടുന്ന് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് കരിങ്കുന്ന് പള്ളിയുടെ ഇവിടുന്ന് റൈറ്റ് കിടക്കണം, മുട്ട റോഡിലേക്ക് തിരിഞ്ഞു കേട്ടോ. നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ റൈഡ് ചെയ്തു. ഒരു 28 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്വാഗതം മേലുകാവ് ഗ്രാമപഞ്ചായത്ത്. നമുക്കിനി ഈ വേഴപ്പൂഞ്ചിരക്കൊരു 7 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ചെറിയൊരു കളറൊക്കെ കാണാം കേട്ടോ. സമയം രാവിലെ 5:30 ഉള്ളൂ. നമ്മൾ ഏകദേശം 13-14% ഗ്രേഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഓൺ ദ വേ ഇടയ്ക്കൊരു ബോർഡ് കണ്ടായിരുന്നു, ഇലിവിഴ പൂഞ്ചിറ 7 something kilometers എന്ന്. ഇവിടെ 9.5 എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ഏകദേശം 9 kilometers എന്ന് കണ്ടു. അപ്പോൾ ഇത് വീണ്ടും നമ്മുടെ മെയിൻ ഡീവിയേഷൻ്റെ അവിടെ 7 kilometers എന്നാണ് വെച്ചേക്കുന്നത്. എന്താണേലും ഒരു 8 kilometers ഉണ്ടാവും. ഹായ്, 3-4 പട്ടികൾ ഷാപ്പ് തുറക്കാൻ നോക്കിയിരിക്കുന്നു തോന്നുന്നു ഗൈസ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 kilometer ഇതുപോലത്തെ വഴി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇലിവിഴ പുഞ്ചിരക്കുള്ള പുതിയ വഴി. ഏകദേശം ഒരു 5 kilometers മിച്ചമുണ്ട് കേട്ടോ, പുതിയതായിട്ട് ടാർ ചെയ്ത വഴി. അങ്ങനെ നമ്മൾ മേലുകാവ് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് കിടക്കുന്ന വഴിയാണ് പോണേ. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് ലെഫ്റ്റിലേക്ക് ഇലിവിഴ പുഞ്ചിരക്കുള്ള പുതിയ റോഡ് കാണാം കേട്ടോ. അതെ, ഇവിടെ നിന്ന് ഒരു ചെറിയ വ്യൂ കണ്ടപ്പം നിർത്തി കേട്ടോ. ദൂരം നോക്കുവാണെങ്കിൽ ചെറിയൊരു മഞ്ഞൊക്കെ കാണാം, ക്ലൗഡ് ബെഡൊന്നുമില്ല, ചെറിയൊരു കോട കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയ ഇല്ലിക്കല്ലും ഈ ലെഫ്റ്റ് എടുത്ത് പോയാൽ നമ്മളെ ഇലിവിഴ പുഞ്ചിര കേട്ടോ. ഒരു ക്യൂട്ട് ഡോഗ് ഓടി വരുന്നുണ്ട്. ഹായ്. ഹേയ്, വാട്സപ്പ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇതേ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഇലിവിഴ പുഞ്ചിറ റൈഡാട്ടോ. അപ്പം ഇലിവിഴ പുഞ്ചിറ ഓൺ ദ വേ ക്ലൈമ്പിൻ്റെ പകുതി എത്തി കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു പുതിയ റോഡിൻ്റെ ഏകദേശം 5 kilometers ആണ് ആ ഒരു പുതിയ റോഡ് വരുന്നത്. അതിൻ്റെ ഒരു 2.5 kilometers കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഇതേ നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിട്ട് നിർത്തിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ നമ്മുടെ ഇലിവിഴ പുഞ്ചിറ വന്നപ്പോഴത്തേനും ഹൈബ്രിഡ് ആയിട്ടോ വന്നേ, നമ്മുടെ ഫയർഫോക്സിൻ്റെ റാപ്പിഡ് ആയിട്ടാണ് വന്നത്. അവിടെ ഫസ്റ്റ് ടൈമാണ് റോഡ് ബൈക്കായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഡിഫറൻറ്റ് ഫീലിംഗ് ആട്ടോ. കുറച്ചുകൂടെ നമുക്ക് ക്ലൈമ്പൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഡെയിലി മോർണിംഗ് റൈഡായിട്ട് തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഒരു 100 kilometers ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ക്ലൈമ്പ്, ടോട്ടലൊരു എലിവേഷൻ 2000 ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 3:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ തിരിച്ചൊരു 10 മണിക്കൊക്കെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇലിവിഴ പുഞ്ചിറ ചെന്നിട്ട് ആ ഒരു ടോപ്പിലേക്കൊന്നും കയറുന്നില്ല കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ തവണ കയറിയതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഒരു റൈഡ് ചെയ്ത് പോകുന്നു. അവിടുത്തെ എന്തെങ്കിലും ജസ്റ്റ് കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് അവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ ഡൗൺ ഹിൽ അടിച്ച് തിരിച്ച് പോരാന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ ദേ ഇപ്പോഴാണ് നമ്മൾ ചെസ് മൗണ്ട് വെച്ചേക്കുന്നത്, അതായത് നമ്മുടെ ഗോപ്രോ ചെസ് മൗണ്ടിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്ര നേരം വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നല്ല ക്ലൈമ്പൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ക്ലൈമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ നിലവിൽ 16% ഗ്രേഡ് വരെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു ക്ലൈമ്പൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ചെസ് മൗണ്ട് വെച്ചിട്ട് റൈഡ് ചെയ്യുന്നു പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നിലവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈഡ് ചെയ്ത് നോക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ചെസ് മൗണ്ട് ഊരി വെച്ചിട്ട് വീണ്ടും റൈഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹെയർ പിൻ ബെൻഡുകളാട്ടോ. ഓൺ ദ വേ നിലവിലിപ്പം ഇത് എനിക്കൊന്ന് രണ്ടാമത്തെ ഹെയർ പിൻ ബെൻഡാണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ 14% ഗ്രേഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 15 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പീഡ് 8.5-9 km/h ഉള്ളൂ കേട്ടോ. ഇപ്പം 19% കേട്ടോ. എനിക്ക് ഒന്ന് കഴിഞ്ഞ തവണേ ഹൈബ്രിഡിന് വന്നപ്പോൾ ഞാൻ ഇവിടെയൊക്കെ തള്ളിക്കയറ്റി വരുന്നെന്ന് തോന്നുന്നു. രണ്ട് പട്ടി കുഞ്ഞുങ്ങളുണ്ട്, രണ്ട് വലിയ പട്ടിയുണ്ട് കേട്ടോ. അറ്റാക്കിംഗ് ആണോ? ആ എടാ പോടാ. ഓയ് ഓയ് ഓയ്. ഓടിക്കോ ഓടിക്കോ. ഇവിടെയായിട്ടൊരു കനാൽത്തോട് പാലമുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇവിടെ നിർത്തണില്ല. സോ ഇപ്പോൾ ഒന്ന് നോക്കിയിട്ട് പോലെ വെള്ളം കുറവാട്ടോ. നല്ല മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും കേട്ടോ. ഇവിടുത്തെ ഒരു നിന്ന് കാണാവുന്ന രീതിയിൽ ഒരു ചെറിയ പവലിയും പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴ്ത്തൂടെയൊക്കെ വെള്ളം ഒഴുകുന്ന നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇത്രയും മരങ്ങൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു വ്യൂ കിട്ടിയാൽ കേട്ടോ. അല്ല നിലവിൽ നമുക്ക് വ്യൂ ഒന്നുമില്ല. അപ്പോൾ ഇതൊരു വീട്ടിലേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ള രീതി ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ഒരു ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. 10 lakh rupees മുടക്കിയതാണ് ഈ ഒരു കലുങ്കും സംഭവം കേട്ടോ. ഓക്കെ. അപ്പോൾ സമയം 7 മണിയാകുന്നു. നമുക്കിനി ഒരു 1-1.5 km കയറാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇഷ്ടംപോലെ പട്ടികളുണ്ട് ഈ റൂട്ടിലെ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൈക്കിളിലൊക്കെ പോകുമ്പോൾ ഇമാർ ഇങ്ങനെ പുറകെ കമ്പനിക്ക് വരും കേട്ടോ. ചിലരൊക്കെ മേളിൽ വരെ വരും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കായി നമ്മൾ കയറി ചെല്ലുന്ന ടോപ്പ് പോയിൻ്റൊക്കെ കാണാം കേട്ടോ. രാവിലത്തെ സൺറൈസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് സണ്ണിൻ്റെ ആ റേസ് ഒക്കെ നല്ല രസം കേട്ടോ. ആ മരങ്ങളിലൊക്കെ തട്ടി ഈ റോഡിലൊക്കെ ആ പുല്ലയിലൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല കളറാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ആ ടോപ്പിൽ നിന്ന് നിർത്തിയിട്ട് ഒരു സ്നാപ്പ് എടുക്കാം. നല്ല കാറ്റാട്ടോ, നല്ല ക്ലൈമ്പും അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ കാറ്റും. നിങ്ങളില്ല ഗൈസ്.
ഇവിടെ നിന്നൊരു സ്നാപ്പ് എടുത്തിട്ട് പോവാം. ഇവിടെ വണ്ടി തൽക്കാലം ഇവിടെ കിടക്കട്ടെ. അയ്യോ, സ്ക്രാച്ച് ആവല്ലേ. അപ്പോൾ അവിടെ നിന്ന് രണ്ട് സ്നാപ്പൊക്കെ എടുത്തിട്ട് വീണ്ടും മേളിലേക്ക് കേട്ടോ. അപ്പോൾ അവിടെ എന്താ നിർത്തി ഫോട്ടോ എടുത്തതെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ വന്നപ്പോഴും സെയിം സ്പോട്ടിൽ ഇതുപോലെ നമ്മുടെ വണ്ടി ഇട്ടിട്ട് ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ. സോ മെമ്മറീസ് അതുകൊണ്ട് എടുത്തതാണ്. ഒരു 4 കിലോമീറ്ററിന് ശേഷം വരുന്ന ആദ്യത്തെ ഒരു ഫ്ലാറ്റ് റോഡും ഒരു ചെറിയ ഇറക്കം കേട്ടോ. ഇത് ഇവിടെ ഒന്ന് രണ്ട് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇന്നിപ്പോൾ വീക്ക് ഡേ ആണ്, അതുകൊണ്ട് ഉണ്ടോയെന്നും അറിയില്ല. ഇവിടെ ഒരു ലെഫ്റ്റ് വഴിയുണ്ട്, അതിനെയാണ് നമുക്ക് തൂഞ്ചിറയിലേക്ക് പോകാൻ പറ്റുന്നത്. അതായത് ഇല വീഴാത്തയായി ചിറയിലേക്ക് പോകാൻ പറ്റുന്നത്. അതുപോലെ മെയിൻ റോഡ് വേറെ ഉണ്ട് കേട്ടോ. ഇതിലെയാണ് മെയിൻ വഴി. ഈ ഒരു ലെഫ്റ്റ് എടുത്ത് പോയാലും നമുക്ക് ആ ഒരു തടാകത്തിലേക്ക് എത്താം കേട്ടോ. അപ്പം ഈ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടി സ്ലോ ആകുമ്പോഴത്തേനും ഗാർമിനും വിചാരിക്കും നമ്മൾ റൈഡ് നിർത്തിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോസ് ആകുന്ന കേട്ടോ. ഇതാണോ ആ ഫൈനൽ വളവ്? എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണെന്നാണ് തോന്നണത്. യെസ്, ഇത് തന്നെയാണ്. ഹലോ, മെൻഡില്ല ഗൈസ്, മെൻഡില്ല. നമുക്ക് റോഡ് ബൈക്കുണ്ട്, അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാം കേട്ടോ ഗൈസ്. ആക്ച്വലി ഇതിനെപ്പറ്റി ഒരു വീഡിയോ തന്നെ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ, ചിലരുടെ ഒരു കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ റോഡ് ബൈക്ക് ഒഫ്കോഴ്സ് റോഡിൽ കൂടെ പോകാനുള്ളതാണ്, പക്ഷെ അല്ലാത്ത ഇപ്പോൾ മോശം വഴികൾ, അല്ലെങ്കിൽ ഇത് കൊടുത്ത വഴിയിൽ പോയാൽ എന്താണ്, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ. ഈവൻ ഞാൻ വണ്ടി എടുക്കുന്നതിന് മുന്നേ വരെ ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബട്ട് അങ്ങനെയല്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്ന വഴി വേണമെങ്കിൽ കാണിച്ചു തരാം. അതായത് ഞാൻ ഡെയിലി ഒരു 6 to 8 കിലോമീറ്റർ വളരെ മോശം വഴി കൂടെ കേട്ടോ ഈ വണ്ടിയും കൊണ്ട് പോണേ. അതായത് ഓഫ് റോഡ് എന്ന് വേണേൽ പറയാം. അപ്പം നമുക്ക് ഈ പഞ്ചറൊക്കെ കിട്ടുവാണേലും, എനിക്കിതുവരെ ഇങ്ങനത്തെ മോശം വഴിയിൽ നിന്ന് പഞ്ചർ കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ഈ റോഡ് ബൈക്കിൽ കിട്ടിയിരിക്കുന്ന പഞ്ചറെല്ലാം നമ്മുടെ നല്ല വഴി കൂടെ കേട്ടോ. അതായത് നമ്മുടെ റബ്ബറൈസ് ടാറിങ്ങൊക്കെ ചെയ്ത നല്ല വഴി കൂടെ. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനത്തെ വഴിയിലായിരിക്കുമല്ലോ അപ്പം ആക്സിഡൻസോ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുള്ള ചെറിയ ചില്ലുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ കിടക്കുന്ന അങ്ങനത്തെ വഴിയുടെ സൈഡിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് പഞ്ചർ കിട്ടാൻ സാധ്യത. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ വഴികളിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ
ഓവർ സ്മാർട്ട് ചെയ്ത് ജമ്പിങ് ഒന്നും ചെയ്യാണ്ടിരിക്കുക, അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ഞാൻ ദേ ഇവിടെ വരെ വരാനാണ് ഉദ്ദേശിച്ചുള്ളൂ. ഇതാണ് നമ്മൾ ഈ ഹൈ റേഞ്ച് സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേനും വെയിലുണ്ടെങ്കിലും നമുക്കത്ര ചൂട് അനുഭവപ്പെടത്തില്ല, ഹ്യൂമിഡിറ്റിയുടെ ഒരു ഡിഫറൻസ്. അപ്പം നല്ല വെയിലൊക്കെ കേട്ടോ, പക്ഷേ നല്ല വ്യൂവാണ്. അതോ അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി കേട്ടോ, ഒരു മലനിരകളും പിന്നെ ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ ആ മേളിലേക്ക് കയറി പോകുന്ന വഴി. അപ്പോൾ നിലവിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയമില്ല, നമുക്ക് ഓൾറെഡി റിട്ടേൺ അടിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദേ സൈക്ലിംഗ് ഷൂസൊക്കെ ഇട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു ക്ലീറ്റ്സൊക്കെ ഇട്ട് കാര്യം പറഞ്ഞാൽ നമ്മുടെ MDB ഷൂസാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതിലേക്ക് നടക്കാൻ പറ്റും, പക്ഷേ ഒരുപാട് ഈ കല്ലിൽ കൂടെയൊക്കെ നടക്കുവാണെങ്കിൽ നമ്മുടെ അടിയിൽ ക്ലീറ്റ്സിന് അത് പ്രശ്നമാകും കേട്ടോ. അപ്പോൾ സോ നമ്മൾ മേളിലേക്ക് പോകുന്നില്ല. പിന്നെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പം നമ്മുടെ ഹൈബ്രിഡ് കൊണ്ട് വന്നപ്പോൾ വണ്ടിയൊക്കെ മേളിൽ കൊണ്ടുപോയി നമ്മൾ വീഡിയോ ചെയ്താൽ കേട്ടോ. അതുപോലെ നമ്മുടെ താഴത്തെ ആ ഒരു തടാകത്തിൻ്റെ അങ്ങോട്ടൊക്കെ പോയതാണ് കഴിഞ്ഞ തവണ വന്നപ്പം. അപ്പോൾ ഇനി എന്നെ പരിപാടി എന്ന് വെച്ചാൽ ഇത് സമയം ജസ്റ്റ് 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഇവിടുന്ന് ഡൗൺ ഹിൽ അടിച്ച് താഴത്തേക്ക് പോകട്ടോ. ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന BSNL പുതിയ ടവർ ആട്ടോ. നേരത്തെ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമയിലൊക്കെ ഇലിവിഴ പൂഞ്ചിറ സിനിമയിൽ വരെ കാണിച്ചിട്ടുണ്ട് റേഞ്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അത് ശരി കേട്ടോ, മേളിൽ ഏതൊരു സ്പോട്ടിൽ മാത്രം നമുക്ക് റേഞ്ച് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം നിലവിലിപ്പം ടവറൊക്കെ വന്നിട്ടുണ്ട്, അപ്പം അത് ചാർജ് ആയെന്ന് അറിയില്ല. അപ്പം അതിലൊരു നല്ല കാര്യമാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു ഡിസെൻഡ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് മേ ബി അതൊരു നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാമല്ലേ, അപ്ലോഡ് ചെയ്യാമല്ലേ.